എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് രാവിലെ ആരോടും പറയാതെ പുറത്തേക്ക് പോയ ഡാൻ ലേറ്റ് ആയി താമസ സ്ഥലത്തേക്ക് എത്തുന്നു. അതിനെപ്പറ്റി അസുഖ ചോദിക്കുമ്പോ അവൻ ഒരു ആരോ എടുത്ത് അവിടെയുള്ള ടാർഗറ്റിനെ നേരെ എയിം ചെയ്ത് ഞാനിത് കറക്റ്റ് സെന്ററിൽ ടച്ച് ചെയ്യിപ്പിച്ചാൽ എന്റെ കൂടെ നാളെ ഡേറ്റിനും വരുമോ എന്ന് ചോദിക്കുന്നു. അത് കേട്ട് അവൾ ആകെ ഷോക്ക് ആവുന്നുണ്ട്. എന്തായാലും അവനത് എറിയുമ്പോ സെന്ററിൽ കൊള്ളുന്നില്ല. അത് കാണുമ്പോ അസുഖയ്ക്ക് സത്യത്തിൽ ചിരി വരുന്നുണ്ട്. ഡാൻ ആകട്ടെ ശരി വേണ്ട എന്ന് പറഞ്ഞ് അവന്റെ തോളിൽ സമ്മതിച്ച് പോകാനെ ഒരുങ്ങുമ്പോ ഇവിടെ നടന്ന കാര്യങ്ങളും സംസാരവും എല്ലാം അറിഞ്ഞ് മറ്റ് മെമ്പേഴ്സ് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവർ ഓടിയെത്തി എന്താ ഡേറ്റ് എന്നൊക്കെ പറയുന്ന കേട്ടല്ലോ എന്ത് പറ്റി എന്ന് പറഞ്ഞ് അവനെ കളിയാക്കുമ്പോ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ലെന്ന് പറഞ്ഞ് അവൻ കാര്യങ്ങളെ വിശദീകരിക്കുന്നു. അതായത് ബ്ലൂം എന്ന ഈ ഒരു പോപ്പ് ഗ്രൂപ്പിന് വരുന്ന 6 മാസങ്ങൾ കഴിയുമ്പോൾ ഇവരുടെ കോൺട്രാക്ട് കഴിയുമല്ലോ. അത് കഴിഞ്ഞും അത് പുതുക്കി കൊടുക്കണമെങ്കിൽ അതിനോടകം ഇവർ ചെയ്യുന്ന ഒരു പാട്ട് സ്ട്രീമിംഗിലെ 1 പൊസിഷനിൽ വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതിനുവേണ്ടി മറ്റ് മെമ്പേഴ്സ് ഒന്നും അറിയാതെ ഡാൻ ഒരു പാട്ട് തയ്യാറാക്കിയിരുന്നു. ഡാനാണ് ഈ ടീമിന്റെ പാട്ട് തയ്യാറാക്കുന്ന ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നത്. അവൻ ആ തയ്യാറാക്കിയ പാട്ട് പ്രസിഡന്റിനെ കേൾപ്പിക്കാനായി പോയതാണ്. പ്രസിഡന്റ് ആകട്ടെ ഈ പാട്ട് കൊള്ളാം, പക്ഷെ ഇത് യൂഷ്വൽ ഒന്ന് തന്നെയാണ്. സ്ട്രീമിംഗിലെ 1 സ്ഥാനത്ത് എത്തണമെങ്കിൽ സംതിങ് ഡിഫറെന്റ് വേണം. ഒന്നെങ്കിൽ ലിറിക്സ്, അല്ലെങ്കിൽ മ്യൂസിക്, അല്ലെങ്കിൽ തീം. എന്തായാലും നിങ്ങളെ പറ്റിയുള്ള എന്റെ കാഴ്ചപ്പാട് തെറ്റാണെന്ന് നിങ്ങൾ പ്രൂവ് ചെയ്യിക്കണമെന്ന് പറയുന്ന പ്രസിഡന്റ് ഒരു ലവ് സോങ് ട്രൈ ചെയ്യാനായി അവനൊരു സജഷൻ കൊടുക്കുന്നു. പക്ഷെ ഇതുവരെ ആരെയും പ്രണയിച്ചിട്ടില്ലാത്ത ഡാനിന് ഒരു പ്രണയഗാനം എങ്ങനെ തയ്യാറാക്കാൻ സാധിക്കും? അതുകൊണ്ട് അവനൊരു ഡേറ്റിന് പോയി അതിനെപ്പറ്റി ഒന്ന് റിസർച്ച് ചെയ്യാനായിട്ടായിരുന്നു അസുഖയോട് അങ്ങനെ പറഞ്ഞത്. എന്നാ പിന്നെ ഇത് നേരിട്ട് ചോദിച്ചാൽ പോരായിരുന്നു എന്ന് അസുഖ ചോദിക്കുമ്പോൾ അത് നേരിട്ട് ചോദിക്കാൻ എനിക്കൊരു മടി. അത് ഞാൻ ഈ വളഞ്ഞ വഴി ഉപയോഗിച്ചതെന്ന് അവൻ പറയുന്നു. എന്തായാലും ഇതെല്ലാം കേട്ട് കൂട്ടുകാർ ഡാനിനെ കളിയാക്കുമ്പോൾ അവൻ പെട്ടെന്ന് എസ്കേപ്പ് ആയി റൂമിലേക്ക് പോകുന്നു. ആ ടീം പുറകെ പോകുന്ന നറുട്ടോ സംശയത്തോടെ ഡാനിനോട് സത്യം പറ എന്താ കാര്യം, നിനക്ക് അസുഖയെ ഇഷ്ടമാണോ എന്ന് തിരക്കുമ്പോ എന്തേ ചോദിക്കുന്നതെന്ന് ഡാൻ ആകെ ഷോക്ക് ആവുന്നു. ആ ടീം ആ റൂമിൽ ഫേസ് മാസ്ക് ഒക്കെ ധരിച്ച് ഒരു പയ്യനുണ്ടായിരുന്നു. അവന്റെ പേര് വേ എന്നാണ്. വേ ഈ സംസാരം കേട്ടിട്ട് എനിക്ക് അസുഖ ഇഷ്ടാ, നിനക്ക് അസുഖ ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുമ്പോ ഇഷ്ടമില്ല, ഇഷ്ടക്കേടും ഇല്ല, ന്യൂട്രൽ ആണെന്ന് ഡാൻ പറയുന്നു. പക്ഷെ അപ്പോഴും നറുട്ടോയ്ക്ക് ഡാനിന് അസുഖയോട് സംതിങ് സ്പെഷ്യൽ ഉണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്. അങ്ങനെ എന്തായാലും ഇപ്പൊ ഒരു ലവ് സോങ് ആണ് പ്രസിഡന്റ് നമ്മൾ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. ഒരു പക്ഷെ അത് ഇറക്കിയാൽ നമ്മൾ ഹിറ്റാകാൻ ചാൻസ് ഉണ്ട് എന്ന് തോന്നുന്ന എല്ലാവരും ഡാനിന്റെ കൂടെ ചേർന്ന് ലവ് സോങ് എഴുതാനായി അവനെ സഹായിക്കാൻ ഐഡിയാസ് ജനറേറ്റ് ചെയ്യാനൊക്കെ തീരുമാനിക്കുന്നു. അതിനായി എല്ലാവരും കൂടി ഒത്തുകൂടിയിരുന്ന് അവരുടെ ലവ് എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യാനായി സ്റ്റാർട്ട് ചെയ്യാണ്. ആ ടീം റോ എന്ന പയ്യൻ അവന്റെ ഫസ്റ്റ് ലവ് സ്റ്റാർട്ടായത് അവൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണെന്നും ആ പെൺകുട്ടി അവനേക്കാൾ 2 വയസ്സിന് മൂത്തതായിരുന്നെന്നും പറയുന്നു. ടക്കാറു എന്ന ലീഡർ പയ്യനാകട്ടെ 17 വയസ്സ് ഉള്ളപ്പോഴായിരുന്നു അവന് ഫസ്റ്റ് ഒരു ലവ് തോന്നിയത് എന്ന് പറയുന്നു. അവനുണ്ടായിരുന്ന അതേ മ്യൂസിക് സ്കൂളിലായിരുന്നു ആ പെൺകുട്ടിയും പഠിച്ചിരുന്നത്. ഇതേ ടീം എജി അവന്റെ പ്രണയം പറയുന്നു. അവന് പ്രണയം സ്റ്റാർട്ട് ചെയ്തത് ഒരു ലൈബ്രറിയിൽ വെച്ചാണ്. ലൈബ്രറിയിൽ വെച്ച് സ്ഥിരമായി കാണാറുണ്ടായിരുന്ന ആ പെൺകുട്ടി ഒരു ദിവസം തന്നോട് ഇങ്ങോട്ട് വന്ന് സംസാരിക്കുമ്പോൾ ലോട്ടറി അടിച്ച ഫീലായിരുന്നു. പക്ഷെ അവൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് പിന്നെ ചതമതി എന്നുള്ള അവസ്ഥയിലായിരുന്നു എന്ന് പറയുന്ന അവൻ, ചൈനയിലെ ഒരു പയ്യനുണ്ട്, ആ പയ്യനും എജിയും ഒന്നിച്ച് പഠിച്ചവരാണ് കൊച്ചില്ലേ തൊട്ടേ. പക്ഷെ അവനിപ്പോ വലിയൊരു ഗ്രൂപ്പിലെ ഒരാളായി, ഇവൻ ഇങ്ങനെയുമായി. എന്തായാലും പണ്ടോട്ട് ഇവർക്കിടയിൽ പ്രശ്നങ്ങളുണ്ട്. ആ പെൺകുട്ടി ആട്ടെ ആ പയ്യനെ ലൈൻ അടിക്കാൻ വേണ്ടി എജിയെ യൂസ് ചെയ്യാൻ നോക്കുമായിരുന്നു. ആ കാര്യം ഓർക്കുമ്പോ ഇപ്പോഴും എനിക്ക് പ്രണയം കേട്ട നല്ല കലിപ്പ് തോന്നുന്നുണ്ടെന്ന് അവൻ പറയുന്നു. അങ്ങനെ ലവ് സ്റ്റോറിക്കിടയിൽ ഒരു നൈസ് തേപ്പ് കഥ. എജി അങ്ങനെ അവന്റെ വിരഹ കഥ പറയുമ്പോ അത് കേട്ട് മറ്റുള്ളവർക്ക് സത്യത്തിൽ ചിരിയാണ് വരുന്നത്. അങ്ങനെ പല അഭിപ്രായങ്ങൾ വരുന്നു. ഒരു പയ്യൻ അവന് പ്രണയിക്കണമെന്നൊന്നും അങ്ങനെ ഇല്ല, അവന് ഏറ്റവും സന്തോഷം കിട്ടുന്നത് ഡാൻസ് ചെയ്യുമ്പോഴാ, അതുമായിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹം എന്ന് പറയുന്നു. കൂടെ ആർക്കും ആരോടും എപ്പോൾ വേണമെങ്കിലും പ്രണയം തോന്നാം എന്നിങ്ങനെ ഓരോ അഭിപ്രായങ്ങൾ ഗ്രൂപ്പിൽ വരുന്നു. പക്ഷെ പെട്ടെന്ന് ആ ഒരു ഡിസ്കഷന്റെ ഇടയിൽ ഡാൻ വളരെ അസ്വസ്ഥനായി എഴുന്നേറ്റ് പോകുന്നു. ഇവനിത് എന്ത് പറ്റിയെന്ന് സംസാരിച്ചിരുന്ന കൂട്ടുകാർക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെ ഇവൻ ഇങ്ങനെ എഴുന്നേറ്റ് പോകുന്നത് കാണുന്ന അസുഖയ്ക്കും അവന് നല്ല ടെൻഷനാണ്. പാട്ട് എങ്ങനെ തയ്യാറാക്കും, എങ്ങനെ പ്രണയത്തെ അറിയും എന്ന ടെൻഷനാണെന്ന് മനസ്സിലാവുന്നു. ഇവൻ ആദ്യം അസുഖയോട് ആ ഒരു ഡേറ്റിന്റെ കാര്യം ചോദിച്ചെങ്കിലും അതിൽ തോറ്റതുകൊണ്ട് പിന്നെ അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. അവൻ വളരെ ഡിസ്റ്റർബ്ഡായി റൂഫ് ടോപ്പിൽ ഇരിക്കുന്നത് കാണുന്ന അസുഖ അവന്റെ മനസ്സറിഞ്ഞ് അങ്ങോട്ടേക്ക് ചെന്ന് ഈ കുപ്പി ഞാൻ ആ ഒരു പാട്ടയ്ക്കകത്ത് വീഴ്ത്തിയാൽ എന്റെ കൂടെ ഡേറ്റിന് വരണം എന്ന് പറയുന്നു. അവൻ അങ്ങോട്ട് പറഞ്ഞ കാര്യം ഇപ്പോൾ അസുഖ തിരിച്ച് അവനോട് പറയുന്നു. അങ്ങനെ കറക്റ്റായി അവരത് എറിഞ്ഞിടുന്നുമുണ്ട്. ഉടനെ എന്റെ കൂടെ ഡേറ്റിന് വരണമെന്ന് അസുഖ പറയുമ്പോഴേക്കും ഈ ഫ്രൈഡേ പോകാമെന്ന് പറഞ്ഞ് ഡാൻ പെട്ടെന്ന് എഴുന്നേറ്റ് പോകുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് എന്റർടൈൻമെന്റ് കമ്പനിയാണ്. അവിടെ മാനേജർ ലു ഏർപ്പാടാക്കിയ ആ കൊറിയോഗ്രാഫർ അവർക്ക് പ്രാക്ടീസ് നൽകുന്നു. അങ്ങനെ അദ്ദേഹം പോയി കഴിയുമ്പോ പയ്യന്മാരെല്ലാരും കൂടി ഡാനിനെ വീണ്ടും അസുഖയെ ഡേറ്റിനെ വിളിച്ചത് പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. ശരിക്കും അസുഖയെ നിനക്ക് ഇഷ്ടപ്പെട്ടു, പുള്ളിക്കാരി നൈസ് അല്ലേ എന്നല്ല അവന്മാര് പറഞ്ഞോണ്ടിരിക്കുമ്പോ ഇത് ഡേറ്റ് ഒന്നുമല്ല, ഇത് റിസർച്ചിന് വേണ്ടിയാണെന്ന് ഡാൻ അവരെ തിരുത്തുന്നു. ആ സമയം അങ്ങോട്ടേക്ക് അസുഖ ഇവർക്കുള്ള ഫുഡുമായി വരുന്നുണ്ട്. ആ ടീം ഐ ലവ് യു അസുഖ, ഇത്ര ടേസ്റ്റ് ഉള്ള ഫുഡാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെന്നെല്ലാം ഒരു പയ്യൻ പറയുമ്പോ അത് ഡാനിന് തീരെ ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഡാൻ നോക്കുന്നത് നമുക്ക് കാണാം. നമുക്ക് സൂവില് ഡേറ്റിന് പോവാം. ഞാൻ നമ്മുടെ കെഞ്ചിയോട് സംസാരിച്ചപ്പോ കെഞ്ചിയും അയാളുടെ ബോയ് ഫ്രണ്ടും കൂടി സൂവിലാ ഡേറ്റിന് പോയതെന്നും അതാണ് കപ്പിൾസ് ആദ്യമൊക്കെ ഡേറ്റിന് പോകാൻ പറ്റിയ ചെലവ് കുറഞ്ഞ ഒരു സ്പോട്ട് എന്നും പറഞ്ഞെന്ന് പറയുന്നു. അങ്ങനെ അതിനോട് ഡാനും സമ്മതിക്കുന്നു. എന്തായാലും ഇവരവിടെ ഉള്ള സമയമാണ് അങ്ങോട്ടേക്ക് അസുഖയുടെ ചേച്ചിയുടെ വരവ്. മാനേജർ ലു ഇവർക്ക് വേണ്ടിയുള്ള ഫുഡ് ചേച്ചിയുടെ ഫുഡ് ട്രക്കിൽ നിന്ന് ഓർഡർ കൊടുത്തു.
എടുത്തിട്ടുണ്ടായിരുന്നു. ഓൾറെഡി മുന്നേ ഈ ചേച്ചിയെ ലൂവിന് ഇപ്പൊ പരിചയമുണ്ടല്ലോ, അങ്ങനെ കൊടുത്ത ഓർഡർ ആണ്. ആ ടീം ലൂവും അവിടേക്ക് വരുന്നു. പ്രസിഡന്റിന് ഇവരിൽ നല്ല പ്രതീക്ഷ ഉണ്ടെന്നും ഈ രീതിയിൽ മുന്നോട്ട് പോയി നല്ല ബെറ്റർ ആയ റിസൾട്ട് നൽകി കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളുടെ കോൺട്രാക്ട് റിന്യൂ ചെയ്യാൻ സാധ്യത ഞാൻ കാണുന്നുണ്ടെന്നും പറയുന്ന ലൂ അവരെ പ്രശംസിക്കുന്നു. ഒപ്പം ചിരിക്കുന്നുമുണ്ട്. ലൂന്നും അങ്ങനെ ചിരിക്കാത്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ അവർ ചിരിച്ചു കാണുമ്പോൾ ഇവർക്ക് നല്ല സന്തോഷവും കോൺഫിഡൻസും വരുന്നുണ്ട്. കൂടാതെ അസുഖയടക്കം ഈ പയ്യന്മാരോട് എപ്പോഴും അങ്ങനെ പ്രാക്ടീസ് എന്നും ജോലി എന്നും പറഞ്ഞു നടക്കാതെ കുറച്ചൊക്കെ റെസ്റ്റ് എടുത്ത് ഹെൽത്തും നോക്കണമെന്ന് ഒരു കൺസേണും കൂടി പറഞ്ഞാണ് ലൂ അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ പിന്നീട് ചേച്ചിയോട് ഡാനിന്റെ കൂടെ ഡേറ്റിന് പോകുന്ന കാര്യം അസുഖ പറയുന്നു. ഓ, ഒരു ചുള്ളൻ ചെക്കനോട് ഡേറ്റിന് പോവുകയാണോ നീന്നും പറഞ്ഞ് ചേച്ചി കളിയാക്കാണ്. എന്തായാലും ചേച്ചി അസുഖയെ കളിയാക്കുമ്പോ ഇത് റിയൽ ഡേറ്റ് ഒന്നും അല്ല, ചുമ്മാ ഒരു റിസർച്ചിന് വേണ്ടിയാണെന്ന് അവള് പറയുന്നു. അങ്ങനെ ഇവർ അടുത്ത ദിവസം ഇവർക്ക് ഓഫ് ആയതുകൊണ്ട് അന്ന് വെള്ളിയാഴ്ച സൂവിലേക്ക് തന്നെ പോകുന്നു. ഡേറ്റിങ്ങിന് പോകുന്ന അസുഖയും ഡാനും മാത്രമല്ല പോയിരിക്കുന്നത്, ആ ഗ്രൂപ്പ് മൊത്തത്തിലാണ്. കാരണം ഇവർക്കും എന്തെങ്കിലുമൊക്കെ പ്രണയത്തെ പറ്റി ഇങ്ങനെ റിസർച്ച് ചെയ്ത് മനസ്സിലാക്കി ആ ഡാനിനെ പാട്ടെഴുതാൻ സഹായിക്കാമല്ലോ എന്ന കാരണം കൊണ്ട് അങ്ങനെ അവരൊക്കെ അവിടെ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഡാൻ എപ്പോഴും കുറച്ച് മസിൽ പിടിച്ചു തന്നെയാണ് ആ കൂട്ടത്തിൽ ഉള്ളത്. അവൻ ഡേറ്റിന് പോകുമ്പോ ഐസ്ക്രീം വാങ്ങി കൊടുക്കുന്നതൊക്കെ നല്ലൊരു ഐഡിയ ആണ്. അതും സൂവില് അനിമൽ ഐസ്ക്രീംസ് കിട്ടും, അത് നല്ലതാണെന്നൊക്കെ നെറ്റിൽ നോക്കി മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അത് അസുഖയ്ക്ക് വാങ്ങി കൊടുക്കണമെന്ന് അവനുണ്ടായിരുന്നു. പക്ഷെ അവൻ അത് ചെയ്യും മുന്നേ തന്നെ ഈ പയ്യന്മാരെല്ലാരും കൂടി അസുഖയും കൂടി കൂട്ടി ഐസ്ക്രീം വാങ്ങാനായി പോകുമ്പോ ഇവൻ അത് കണ്ട് ആ ഒരു മൂഡ് അങ്ങ് പോകുന്നു. അങ്ങനെ അതിന്റെ ഇടയിൽ നടന്ന് ക്ഷീണിച്ച ഒരു സ്ഥലത്ത് റെസ്റ്റ് എടുക്കുമ്പോ അസുഖ താനൊരു ടീച്ചർ ആയിരുന്നു എന്ന കാര്യം അറിയാതെ വെളിപ്പെടുത്തുമ്പോഴാണ് ഇവർ ആ കാര്യം അറിയുന്നത് തന്നെ. കൂടാതെ അതിലും വലിയ സർപ്രൈസിംഗ് എന്തായിരുന്നു എന്ന് വെച്ചാൽ അസുഖ പഠിപ്പിച്ച സ്കൂളിലെ ഒരു വിദ്യാർത്ഥിയായിരുന്നു ഡാൻ എന്നത് ഇവരിപ്പോഴാണ് അറിയുന്നത്. ഓ, ഒരു ഫോർമർ ടീച്ചറും അവരുടെ സ്റ്റുഡന്റും തമ്മിലുള്ള ഡേറ്റ് അല്ലേ ഇത്. ശരി ശരി, നടക്കട്ടെ നടക്കട്ടെ എന്ന് പറഞ്ഞ് അവരങ്ങ് പോകാൻ നോക്കുമ്പോ ആ എനിക്കൊന്നും ഓർമ്മയില്ലാന്ന് ഡാൻ പറയുമ്പോ അവൻ അങ്ങനെ പലതും പറയുന്നു, അസുഖ പറയുന്നു. അങ്ങനെ ഒരു കൃത്യസമയം ഇന്ന സ്ഥലത്ത് കണ്ടുമുട്ടാന്നും പറഞ്ഞ് അവർ പല ഗ്രൂപ്പായി സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഒന്നിച്ചുള്ളത് അസുഖയും നറുട്ടോയും ഡാനുമാണ്. അങ്ങനെ ഇവരൊന്നിച്ച് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് കുടിക്കാൻ എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞ് ഡാൻ മാറുന്ന ടീം നറുട്ടോ അസുഖയോട് നിങ്ങളാണോ എന്ന് ഡാനോട് മ്യൂസിക് റൂമിൽ വെച്ച് സംസാരിച്ച ടീച്ചർ എന്ന് ചോദിക്കുന്നു. അങ്ങനെ ഒരു സംഭവം നടന്നത് കൊണ്ട് തന്നെ ആണെന്ന് അസുഖ പറയുമ്പോ എനിക്ക് അപ്പോഴേ തോന്നിയിരുന്നു ആദ്യമായി നിങ്ങളെ കണ്ടപ്പോ തൊട്ടേ ഡാൻ ഇത്രയും ഹാർഷായി പെരുമാറിയത് അതുകൊണ്ടായിരിക്കാം. ഡാനിനെ ഞാൻ ഇവിടെ വന്ന ശേഷമാണ് പരിചയപ്പെടുന്നത്. പക്ഷെ അവൻ എന്നോട് അവന്റെ പഴയ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അവനെ സ്കൂൾ കാലഘട്ടത്തിൽ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്ത എൻകറേജ് ചെയ്ത ഒരു ടീച്ചറിനെ പറ്റി, അത് നിങ്ങളാണ്. നിങ്ങൾ അന്ന് പറഞ്ഞ വാക്കുകൾ അന്ന് അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു മ്യൂസിക് റെക്കോർഡറിൽ റെക്കോർഡായിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അന്ന് നൽകിയ മോട്ടിവേഷൻ ഇന്നും അപ്സെറ്റ് ആയി ഡൗൺ ആയിരിക്കുന്ന ടീം അവൻ കേൾക്കാറുണ്ട്. അത് കേട്ട് അവൻ എനർജറ്റിക് ആയി മുന്നോട്ട് പ്രതീക്ഷയോടുകൂടി മുന്നേറാറുണ്ടെന്നില്ല നറുട്ടോ ഇങ്ങനെ പറയുന്നത് കേട്ടുകൊണ്ട് ഡാൻ വരുന്നു. അത് പണ്ടത്തെ കാര്യമല്ലേ, അപ്പൊ അങ്ങനെയല്ല. ഇന്നത്തെ അസുഖയും അന്നത്തെ അസുഖയും തമ്മിൽ വളരെ വലിയ വ്യത്യാസമുണ്ട്. ഇന്നത്തെ അസുഖ മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുന്നതല്ല, സ്വന്തം സ്വപ്നങ്ങളിൽ നിന്ന് ഓടി ഒളിച്ച് മറ്റുള്ളവരെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു അസുഖയാണെന്ന് ഡാൻ അസുഖയെ വല്ലാതെ കുറ്റപ്പെടുത്തുന്നു. ഇതേ ടീം ബ്ലൂമിന് ലൂ ഫുഡ് വാങ്ങിക്കൊടുത്ത പോലെ തന്നെ ചെയിനിക്ക് ഫുഡ് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും അസുഖയുടെ ചേച്ചിയുടെ ഫുഡ് ട്രക്കിൽ നിന്നാണ്. അവരത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് അസുഖയുടെ ചേച്ചിക്ക് ഒരുപാട് ഓർഡറും കാര്യങ്ങളും വരുന്നു. ചേച്ചി ആകട്ടെ ഇന്നത്തെ ദിവസം അസുഖയ്ക്ക് ഓഫ് ആണെന്ന് അറിയാവുന്നത് കൊണ്ട് അസുഖയെ തന്റെ കൂടെ സഹായത്തിന് വിളിക്കുന്നുണ്ട്. അസുഖയും ഇപ്പോ ഡാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആകെ അപ്സെറ്റ് ആയിരിക്കുന്നതുകൊണ്ട് ചേച്ചിയെ സഹായിക്കാനായി പോകുന്നു. എന്തായാലും താൻ അസുഖയോട് സംസാരിച്ചത് വളരെ മോശമായി പോയി. താൻ അങ്ങനെ സംസാരിച്ചത് കൊണ്ടും കൂടിയാണ് അസുഖ ഇപ്പൊ ഇവിടെ നിന്ന് പോയതെന്ന് ഡാനിന് തോന്നുന്നു. ഡാൻ അത് ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുന്നത് കാണുന്ന നറുട്ടോ ഞാൻ അസുഖയോട് അവർക്ക് സന്തോഷമാവുന്ന ഓർത്ത ആ ഒരു കാര്യം പറഞ്ഞത്. പക്ഷെ അതിങ്ങനെ അവരെ വിഷമിപ്പിക്കുന്ന രീതിയിലും നിന്നെ വിഷമിപ്പിക്കുന്ന രീതിയിലും ആകുമെന്ന് കരുതിയില്ലെന്ന് നറുട്ടോ സോറി പറയുമ്പോ സാറയില്ലെന്ന് ഡാൻ പറയുന്നുണ്ട്. പക്ഷെ അന്ന് മാത്രല്ല, അടുത്ത ദിവസവും അസുഖ ഇങ്ങോട്ടേക്ക് മടങ്ങി വന്നതേയില്ല. ഡാനിന് നല്ല സങ്കടമാവുന്നു. ഡാൻ മാത്രല്ല മറ്റുള്ളവരും മിസ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോ എന്തുകൊണ്ടാണ് അവർ പോയത്, അല്ലെങ്കിൽ ഡാനും അസുഖയ്ക്കും ഇടയിൽ ഇങ്ങനെ സംസാരം നടന്നു പ്രശ്നമായിരുന്നു എന്നതൊന്നും അവർക്കറിയില്ല. ഒരു നോർമലി അസുഖയെ മിസ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. പക്ഷെ ഡാൻ അങ്ങനെയല്ല, അവൻ മോശമായി സംസാരിച്ചു ദേഷ്യപ്പെട്ടു എന്ന കുറ്റബോധമാണ് മനസ്സിലുള്ളത്. അങ്ങനെ അസുഖ ഇനി മടങ്ങി വരുമോ ഇല്ലയോ എന്ന് നല്ല ടെൻഷനിലിരിക്കുന്ന ഡാനിനെ കാണിച്ചുകൊണ്ട് നിങ്ങളെയും സ്വല്പം ടെൻഷനിലാക്കിക്കൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, അസുഖയ്ക്ക് എത്ര പെട്ടെന്ന് അവരുടെ ഇപ്പോഴത്തെ ഈ സ്വപ്നം ഇട്ടിട്ട് ഡാന്റെ വാക്ക് കേട്ട് സങ്കടപ്പെട്ട് അങ്ങനെ പോകാൻ പറ്റുമോ? ശേഷം എന്ത് സംഭവിച്ചു എന്നതറിയാനായി അടുത്ത എപ്പിസോഡുമായി കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം. വീണ്ടും കാണും വരെ ബൈ.